There is no passion, there is no vision, there is no aggression, there is no fucking mindset in this football club. സീരിയസ്ലി ഒരു രണ്ട് മാച്ചിനെ മുന്നേയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ ഞാനും ഇതേപോലെയാവും പറയാ. ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ 3-1 നമ്മൾ ജയിച്ചു. വാട്ട് എ പെർഫോമൻസ്! അത്രക്കും ഗോട്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ്, അടിക്ക് അടി, ഗോളിന് ഗോള്, തല്ലിന് തല്ല്, സേവിന് സേവ്, അങ്ങനെ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് എൻ്റർടൈനർ. ഇത്രക്കും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കെ ബി എഫ് സി മാച്ച് ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. ഐ മീൻ ഉണ്ടാവും, ബട്ട് യാ, ക്രേസി പെർഫോമൻസ്, ക്രേസി റിസൾട്ട്. ലെറ്റ്സ് ഗോ മാൻ. മാച്ചിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓക്കെ, അവസാനമായി ബ്ലാസ്റ്റേഴ്സ് ഗോവയെ തോൽപ്പിച്ചപ്പോൾ ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഫെറാൻ കോറോ ഇന്ത്യയിൽ വന്നിട്ടില്ല, ഇന്ത്യയിൽ നോട്ടുകൾ നിരോധിച്ചിട്ടില്ല, ബാംഗ്ലൂർ ഐ ലീഗിലായിരുന്നു. ഒന്നുമില്ല, ഈ ഒരു ട്രോളിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയുള്ളൂ. സോ ഈ ഒരു കളിയിലെ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ മാറ്റി നിർത്തിയാൽ എന്താണോ ഇവാൻ വുക്കമനവിച്ച് ഈ ഒരു ടീമിൽ നിന്ന് ആവശ്യപ്പെട്ടത്, 100% നമ്മുടെ പ്ലേയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് ആക്ച്വലി കെ ബി എഫ് സിയുടെ പോസിറ്റീവ്സ്, നെഗറ്റീവ്സ് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് അത്രക്കും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. പേഴ്സണലി നമ്മുടെ വിങ് ബാക്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു പെർഫെക്റ്റ് പെർഫോമൻസ് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. വിങ് ബാക്സ് കൂടെ അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മാച്ചിൽ നമ്മൾ എഫ് സി ഗോവയെ ഓവർ റൂൾ ചെയ്ത് ജയിച്ചു എന്ന് വരെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. ഈ ഒരു മാച്ചിൻ്റെ റിസൾട്ട് 3-1 ആണ് എന്നുണ്ടെങ്കിൽ കൂടെ ഈ ഒരു മാച്ച് കണ്ടവർക്ക് അറിയാം ഈ ഒരു സ്കോർ ലൈന് ഈ ഒരു മാച്ചിൻ്റെ എൻ്റെ ഒരു പിക്ചർ പറയുന്നില്ല എന്നുള്ള കാര്യം. എനിവേ, നമ്മൾ ജയിച്ചു. ഓക്കെ, നമ്മൾ ജയിച്ചു, 3-1 തന്നെ നമ്മൾ ജയിച്ചു. എഫ് സി ഗോവനെ നമ്മൾ തോൽപ്പിച്ചു. ഞാൻ എൻജോയ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അൽവാരോ വാസ്കസ്, ആൾക്ക് ഒരു സ്റ്റിങ്കർ. ഓക്കെ, അത്രക്കും പൂർ ആയിട്ടുള്ള പെർഫോമൻസ്, ഐ എൻജോയ്ഡ് ഇറ്റ്. എഡുബീരിയ ക്രൈയിങ്, സം കോമഡി. എന്താണെന്നറിയോ, ഐ എസ് എല്ലിലെ ഏറ്റവും ഡേർട്ടിയസ്റ്റ് പ്ലെയർ, അല്ലെങ്കിൽ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന, ആക്ട് ചെയ്യുന്ന, ഡൈവ് ചെയ്യുന്ന പ്ലെയറാണ് എഡുബീരിയ. എന്നിട്ട് ഡിയമെന്താക്കോസ് ഒന്ന് ഡൈവ് ചെയ്തപ്പോൾ ചെങ്ങായിൻ്റെ റിയാക്ഷൻ കാണുന്നതിനു, എഡുബീരിയ എൻ്റെ ഫേവറേറ്റ് ഐ എസ് എൽ പ്ലേയേഴ്സിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടെ ഈ ഒരു സമയത്ത് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ക്രൈ മോർ. രാഹുൽ കെ പി കഴിഞ്ഞ 3-4 മാച്ചിൽ ആൾ എൻ്റെ പൊന്നോ, യജ്ജാതി പെർഫോമൻസ് ആ ഒരു റൈറ്റ് വിങ്ങിൽ. ഐ മീൻ അൺബിലീവബിൾ പെർഫോമൻസ്. ഇത്രക്കും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറെ ഞാൻ കണ്ടിട്ടില്ല. ഐ മീൻ അൺബിലീവബിൾ പെർഫോമൻസ്. ഐ മീൻ അടുത്ത ഫിഫയിൽ ആൾക്ക് 5-star സ്കില്ല് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമരം ചെയ്യും. കാരണം യോ, ആൾ കാണിക്കുന്ന സ്കില്ലും കാര്യങ്ങളൊക്കെ നോക്ക്, അത്രക്കും കോൺഫിഡൻ്റ് ആയിട്ട് പക്ക. പിന്നെ അത് മാത്രമല്ല, പണ്ട് രാഹുൽ വെറും ഒരു പേസ് മെറിച്ചിൻ്റെ, പക്ഷേ ഈ ഒരു സീസണിൽ നമ്മൾ ഇതുവരെ കണ്ട രാഹുൽ അങ്ങനെയല്ല. ആൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു മാച്ചിൽ നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നല്ല ക്രോസുകൾ, നല്ല ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് രാഹുലാണ്. അൺബിലീവബിൾ പെർഫോമൻസ്. ഓരോ മാച്ച് കഴിയും തോറും ആളുടെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള മാച്ചിൽ എന്താവും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് അത്രക്കും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ. ഇവാൻ കല്യൂഷ്നി, ആളെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണില്ല. ആളെ പറ്റിയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ആളാണിപ്പോൾ ഈ സീസണിലെ ടോപ്പ് സ്കോറർ. യാ, 4 goals, ലെറ്റ്സ് ഗോ. അഡ്രിയാൻ ഗോട്ട് ലൂണ, ആളെ പറ്റിപ്പോൾ എന്താ പറയുക, എല്ലാ സമയത്തും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഗോട്ട്, പെർഫെക്റ്റ് പ്ലെയർ, ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കൂല, ഇത്രക്കും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ. ഞാൻ ഇനി ഒരു പുതിയ വണ്ടി വാങ്ങുമ്പോൾ അഡ്രിയാൻ ലൂണിന്റെ എഞ്ചിൻ എനിക്ക് വേണമെന്ന് പറയും. യാ സീരിയസ്ലി, പിന്നെ എൻ്റെ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല. നോർത്ത് ഈസ്റ്റിനെതിരെ നമ്മളെ സേവ് ചെയ്ത ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ഞാൻ സന്ദീപ് സിംഗിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഹീറോയിക് ഡിഫെൻഡിങ്. ആൻഡ് ഈ ഒരു മാച്ചിൽ 100% അത് ലെസ്കോവിച്ച് ആണ്. ആൾ എത്ര തവണ നമ്മളെ രക്ഷിച്ചത് എന്ന് എണ്ണി പറയാൻ പറ്റൂല. ആൻഡ് ആ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെ കേട്ടോ, ഞാൻ എഫ് സി ഗോവയും അല്ലെങ്കിൽ നമ്മൾ എഫ് സി ഗോവനെ ഓവർ റൂൾ ചെയ്തിട്ടൊന്നുമല്ല ജയിച്ചത് എന്ന് പറഞ്ഞത്. ആൻഡ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഗോവനെ ട്രോളാണ് ഞാൻ അത്രക്കും റെഡിയാണ്. ബട്ട് ഈ ഒരു മാച്ചിൽ 3 goals ഡൗൺ ആയിട്ടും അവർ വിട്ടു തന്നിട്ടില്ല, അല്ലെങ്കിൽ അവർ ഡൗൺ ആയിട്ടില്ല. അവർ മാക്സിമം ഈ ഒരു മാച്ചിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു മാച്ച് ഇത്രക്കും എൻ്റർടൈനിങ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യത്തിൽ എഫ് സി ഗോവക്ക് കുഡോസ്. അതുപോലെ തന്നെ അവരുടെ നോഹയുടെ പെർഫോമൻസ് എടുത്ത് തന്നെ പറയണം, അൺബിലീവബിൾ പ്ലെയർ. ഗോവയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തനിക്ക് കഴിയും എന്നുള്ള അത്രക്കും കോൺഫിഡൻസിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ. എന്തായാലും നമ്മളിപ്പോൾ പോയിന്റ് ടേബിളിൽ 5th എത്തിയിട്ടുണ്ട്. 6 matches, 3 wins, 3 losses. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് ബാഡ്. ഇനിയുള്ള മാച്ചിൽ നമ്മൾ പിടിച്ചാൽ മതി, നമുക്ക് ടോപ്പ് 4 അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കുള്ള എല്ലാ പൊസിഷനിലും എത്താൻ കഴിയും. അതിനുള്ളത് ഈ ഒരു സ്ക്വാഡ് ഉണ്ട്. ആൻഡ് യാ, അതന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.